ക്രിക്കറ്റ് ഗ്രീനൊക്കെ സ്ഥാനാർത്ഥി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അത് സത്യം ഉണ്ടല്ലേ? പാലക്കാട് തറവാടിന്റെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകങ്ങളുടെ കാലത്തല്ല അന്ന് തൊട്ടുള്ളത് എനിക്കറിയാം. എൻ്റെ ഫാദറുടെ എൻ്റെ ഉപ്പാൻ്റെ കൈ പിടിച്ച് ഞാൻ ആ കാലത്തിൽ വാട് പടപ്പനക്കൽ തറവാടിലേക്ക് പോയിട്ടുണ്ട്. ഞാനാദ്യം പ്രഖ്യാപിക്കുന്നത് എപ്പോഴും നിശ്ചയിക്കുന്നത് തലേദിവസം രാത്രിയാണ്. അതിന് പ്രത്യേകമായ ഒരു കാരണങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും പറഞ്ഞ പോലെ പാലക്കാട് തങ്ങൾമാർ രാത്രി ഏഴ് സംസ്കാരം കഴിഞ്ഞ് വിസ്തീർണ രണ്ടരക്കകത്ത് നിസ്കരിക്കും. സത്യം എന്തെന്നറിയാനും യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിൽ തോന്നിക്കാനും അത് വെളിവാക്കി തരാനും സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വെളിവാകുന്ന സത്യമാവുന്നു ശരിയാവുന്നു വ്യക്തമാവുന്ന അവസരം. അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ ആ പ്രാർത്ഥനയുടെ ഫലമായ സബീ നമസ്കാരത്തിന് ശേഷം 7 മണിക്ക് അഡ്വക്കേറ്റ് യു എൻ ലത്തീഫിൻ്റെ വീട്ടിലേക്കൊരു ഫോൺ ചെല്ലുകയാണ്. പാണക്കാട്ടേക്ക് വരണം. 10 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവുന്നുണ്ട്. അഡ്വക്കേറ്റ് യു എൻ എത്തിയ സന്ദർഭം ഭാര്യയെയും കുട്ടികളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അള്ളാഹു നമ്മളെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഉമ്മാൻ്റെ അനുഗ്രഹം വന്ന് സുഹൃത്തുക്കളെ അറിയിച്ചു. ആ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 9:30 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ആ ഒരു സമയത്താണ് മുട്ടിപ്പാലം 2 കിലോമീറ്റർ കഴിഞ്ഞ് മുട്ടിപ്പാലത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വേറെ ഫോൺ ലഭിക്കുന്നത്. അദ്ദേഹത്തിൽ ഒറ്റയ്ക്ക് വന്നാൽ മതി, വേറെ ആരും വേണമെന്നില്ല. ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റമാണ് എന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ കൊണ്ടെത്തിച്ചത്. കേന്ദ്രക്കാരാണ് ആ മാറ്റത്തിൻ്റെ സമ്മർദ്ദം ചെലുത്തി എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന സഹായിക്കുന്നതാണ്. കേന്ദ്രക്കാർ എന്തിനു വ്യക്തമാ അങ്ങനെ സമ്മർദ്ദം ചെലുത്തി എന്ന് ചോദിച്ചാൽ കേന്ദ്രക്കാരെ കുണ്ടോട്ടിയിൽ മത്സരിച്ചു. എനിക്ക് കേന്ദ്രക്കാരനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ അവിടെ റിവലായിട്ട് മത്സരിച്ചിട്ടൊന്നുമില്ല. കുണ്ടോട്ടിയിൽ മത്സരിച്ച കേന്ദ്രക്കാർ 5 വർഷം കഴിഞ്ഞപ്പോൾ കുണ്ടോട്ടിയിലുള്ള ആൾക്കാർ തങ്ങളോട് വന്ന് പറഞ്ഞു, ഇനി കേന്ദ്രക്കാരനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കേന്ദ്രക്കാരെ തന്നാൽ ഞങ്ങൾ ബുദ്ധിമുട്ടിലാവും എന്ന് പറഞ്ഞു. തങ്ങൾ കേന്ദ്രക്കാരനെ വിളിച്ചു വരുത്തി. കേന്ദ്രക്കാരന് മാത്രമല്ല വേറൊരു MLA നിങ്ങൾ വിളിച്ചു വരുത്തി. ഇനി